ഞാൻ എടുത്ത കാര്യം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സി ഫൈസി ഉസ്താദ് അവർകളും ബഹുമാനപ്പെട്ട കാന്തപുരം എ പി മുഹമ്മദ് സ്ലാറുകളും അതേപോലെ കട്ടിപ്പാറ ഉസ്താഫറുകളും മറ്റു ഉസ്താദുമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് ഞാൻ വഴിമാറി കൊടുക്കുകയാണ്. നമ്മുടെ നേതൃത്വം നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു ബഹുമാനപ്പെട്ട നൂറുള്ളുറമ എം എ ഉസ്താദ്, അല്ലാഹു എവിടത്തേക്ക് ഇനിയും ആരോഗ്യവും ആയുസ്സും നൽകുമാറാവട്ടെ. സമസ്തകളുടെ ജമീയത്തിലുമെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള, അറിവുള്ള, അനുഭവമുള്ള ഒരേ ഒരു വ്യക്തി ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവരുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പായിരിക്കും, ഞാൻ ചെമ്മാട് നിൽക്കുമ്പോൾ യാദർശികമായി അവിടെ എത്തുകയുണ്ടായി. എത്തിയത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജിയുടെ വീട്ടിലാണ്. സിദ്ദീഖ് ഹാജി ഫോൺ ചെയ്ത് ഇങ്ങനെ എം എ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനവിടെ പോയി, ഇങ്ങനെ പള്ളിയിലേക്ക് ക്ഷണിച്ചു. കുട്ടികൾക്ക് ബറക്കത്തിനു വേണ്ടി സഹീഹുൽ ബുഖാരി ആദ്യ ഭാഗം വന്ന് വായിച്ചു കൊടുക്കണം. അങ്ങനെ മഹാനവരുകൾ സ്വീകരിക്കുകയും അവിടെ വന്ന് ബുഖാരിയുടെ ആദ്യ ഭാഗം കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, വരുന്ന ശേഖന്മാരെ അങ്ങനെ പോയി കാണാത്ത ഒരാളാണ് ഞാന്. എനിക്ക് തോന ശേഖന്മാരില്ല, എന്റെ ശേഖന്മാർ പറഞ്ഞാൽ നമ്മളെ സംഘടനാ നേതാക്കളൊക്കെ തന്നെയാണ്. ബഹുമാനപ്പെട്ട താജുള്ളുറമ അവരുടെ അരികിൽ നിന്ന് കാതിരീയത്തിന്റെ ചെറിയൊരു ദിക്കർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. വേറെയും ഒന്ന് രണ്ടെണ്ണം വാങ്ങി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അരികിൽ നിന്ന് ഇറാഖിൽ സിയാറത്ത് ചെയ്യുമ്പോൾ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വനഫഅനാ ബിഹി ആമീൻ, മഹാനുഭവയുടെ ജാരത്തിന്റെ ഇകൽ അവിടുത്തെ മുഖത്തിന്റെ ഭാഗത്ത് വെച്ച് ഉസ്താദിൽ നിന്നും ഖാദിരിയത്തുമായി ബന്ധപ്പെട്ട ചില ദിക്റും ഞാൻ വാങ്ങിയിരുന്നു. അപ്പൊ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദിൽ നിന്നുള്ള എന്തെങ്കിലും ഇന്ന് എനിക്ക് കിട്ടണം, അതിപ്പോ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞുതരാൻ നിങ്ങൾക്ക്, എന്തായാലും തിരക്കടില്ല, അവിടുത്തെ നാവിൽ നിന്ന് കിട്ടിയാൽ മതി. അപ്പൊ എന്നോട് പറഞ്ഞു, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം അള്ളാഹു അമരിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ദിക്കർ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാറുണ്ട്. അൽഹംദുലില്ലാഹ് അത് എനിക്ക് തരികയും ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, പാങ്ങിക്കാരിൽ നിന്ന് നേരിട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോ പാങ്ങിക്കാരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഏ, ഞാൻ കണ്ടിട്ടുണ്ട്. പാങ്ങിക്കാരിൽ നിന്ന് ചിലതൊക്കെ ഞാൻ വാങ്ങിയിട്ടുമുണ്ട്. ചെറിയ ഒരു ഉസ്താദീയത്വം ഉണ്ട്. ഇതാർക്കാണ് ഇന്നിവിടെ പറയാൻ കഴിയുക? 1946 പാങ്ങിൽ അവർകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ആ വർഷത്തിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് സമസ്തകളുടെ ജമീയത്തുലമയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അത്രയും സമസ്തയുടെ ചരിത്രമറിയുന്ന, പാരമ്പര്യം കയ്യിലേക്കുന്ന ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവരാണ് ഇന്ന് നമ്മുടെ എല്ലാ സംഘടനാ കുടുംബത്തിന്റെയും നേതൃത്വമായ സമസ്തകളുടെ ജമീയത്തുലമയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാനുണ്ട്. എന്ന പോലെ
മഹാനായ സുൽത്താൻ ഉള്ളവണ കാന്തപുരം ഉസ്താദ് അവിടത്തേക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മഹാനവയുടെ സാരിത്വം നമുക്ക് ഏത് കാലം മുതൽ കിട്ടുകയോ അന്ന് മുതൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അത് ഉണരുകയും അതൊരു വലിയ പ്രസ്ഥാനമായി തന്നെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത വിധം സ്വതന്ത്രമായി കൽപ്പോടെ നിലനിൽക്കുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാം ആരുടെയും മടിയിൽ ഒതുങ്ങേണ്ടവരല്ല. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകൾ, അത് സ്വതന്ത്രമാണ്. പരിശുദ്ധ ഇസ്ലാം കൂട്ടിച്ചേർക്കലും വെട്ടിക്കുറക്കലും ഇല്ലാത്ത ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി. ആ ഇസ്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലയളവിൽ മഹത്തുക്കളായ സ്വഹാബത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. വിശ്വസ്തരായ സ്വഹാബയെ ഖിയാമന്നാൾ വരെയുള്ള സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ നിയോഗിച്ചതും അവരെ തന്നെയാണ്. അവർ വിശ്വസ്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ ദീൻ കാര്യങ്ങളിൽ ഒന്ന് ഒഴിഞ്ഞു പോവുകയോ വല്ല ഒന്നും അതിൽ കൂട്ടിക്കടത്തുകയോ അവർ ചെയ്യില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അവരെ വിശ്വസ്തരായി അംഗീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും തിരു സുന്നത്തും അതിന് സാക്ഷിയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുൻഗാമികൾ ആരാണവർ? മിനൽ മുഹാജിരീൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകൾ. വൽ അൻസാർ, അവർ അവിടെ വരുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്തവർ, സഹായിച്ച മദീനക്കാരായ സ്വഹാബ അൻസാർ അവരും. വല്ലദീന തബഊഹും, അവരെ അനുദാവനം ചെയ്തവരും. എങ്ങനെയുള്ള അനുദാവനമല്ല, ബിഹ്സാൻ പരമാർത്ഥമായി യഥാർത്ഥത്തിൽ ഉള്ള ആ വാക്ക് ചെറുതാണെങ്കിലും അത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് അതിനർത്ഥങ്ങളുണ്ട്. ആ ഇഹ്സാൻ കൊണ്ട് അവരെ അനുദാപനം ചെയ്തവരും. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അല്ലാഹുവിനെ ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട കുട്ടികളാണ്. അപ്പൊ സ്വഹാബത്വം അവരെ ഖിയാമന്നാൾ വരെ അനുദാപനം ചെയ്തു പോകുന്ന ആ ശൃംഖലയും, ഈ രണ്ട് വിഭാഗത്തെ കൂട്ടിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന ജമാഅത്ത്. തങ്ങൾ സ്വഹാബത്തിന്റെ കയ്യിലേക്ക് മാറിക്കൊടുത്ത, കൈമാറിക്കൊടുത്ത പരിശുദ്ധ ദീനിന്റെ ഒറിജിനാലിറ്റി അതാണ് സുന്ന. അതിന്റെ ആളുകളും വൽ ജമാ അത് അപ്പടി കൈമാറി സ്വീകരിക്കുകയും അത് വിശുദ്ധമായി തന്നെ അടുത്ത തലമുറക്കും, അവർ അതുപോലെ അവരെ അടുത്ത തലമുറക്കും, അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അരി വിശ്വസ്തരിൽ നിന്ന് വിശ്വസ്തരിലേക്ക് കൈമാറിപ്പോന്ന, അല്ലെങ്കിൽ കൈമാറിക്കൊടുത്ത ആ ജമാഅത്തും, ജമാഅത്തു സ്വഹാബത്തി വമൻ തബിഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു, ഈ ജമാഅത്ത് അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഖിയാമന്നാൾ വരെയുള്ള ആ സമൂഹത്തെ അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ്. അള്ളാഹുവിനെ അവരും പൊരുത്തപ്പെട്ടവരാണ്. അവരെ കൂടെ നിൽക്കുന്നവരാണ് സത്യവാൻമാരെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ള, പേടിയുള്ള,
അല്ലാഹുവിനെ പേടിക്കുന്ന മുത്തഖികളാവണം. അത് നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ഉള്ള കാര്യമാണ് തൊട്ടു പിന്നിൽ പറഞ്ഞത് വുക്കൂനു മഅ സ്വാദിഖീൻ, പരമസത്യവാന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കണം. ഈ പരമസത്യവാന്മാർ ആരോടും വിധേയത്വമുള്ളവരല്ല, എന്നാൽ ആരോടും വിരോധവുമില്ല. പറയുന്നത് സത്യം, ആ സത്യം എവിടെയും പറയും. അതാണ് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ മുത്തഖികളാകണം. വക്കൂനു മഅസ്സാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കുകയും വേണം. അപ്പൊ എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങളോടുള്ള കൽപ്പനയാണ് ഈ ആയത്തിറങ്ങുന്ന കാലത്തിൽ മുഅ്മിനീങ്ങളോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ ഈ കാലത്തുള്ള മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ മുത്തഖികളായി ജീവിക്കണം. അത് നിങ്ങൾക്ക് സൗകര്യപ്പെടണോ, സാധ്യമാകണോ, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കണോ എങ്കിൽ വിശ്വസ്തരായ സാദിഖീങ്ങൾ, പരമാർത്ഥന്മാർ, അവർ ദീനിന്റെ കാര്യത്തിൽ പരമാർത്ഥം സത്യം മാത്രമേ പറയുകയുള്ളൂ, അവരെ കൂടെ നിങ്ങൾ നിൽക്കണം. അപ്പൊ അങ്ങനെ കൂട്ടർ ക്രിയാമെന്നാളിവരെ ഉണ്ട്, അവരാണ് മേൽപ്പറഞ്ഞ ജമാഅത്തിലെ കണ്ണികൾ. ഔലിയ സുന്നത്തുൽ ജമാഅ എന്ന് പറയുന്ന ജമാഅത്തിലെ കണ്ണികൾ അവരാണ്. അവരാണ് സഹാബത്തിനോട് ഇഹ്സാൻ കൊണ്ട് അനുദാപനം ചെയ്തു പോകുന്ന കൂട്ടർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു ഹദീസിൽ ഇത് നമ്മളെ തരപ്പെടുത്തുന്നുണ്ട്, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സമൂഹം, ഒരു സംഘം ആളുകൾ ആയിക്കൊണ്ടേയിരിക്കും, ലാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേലിൽ പ്രത്യക്ഷമായി തന്നെ അവർ നിന്നുകൊണ്ടിരിക്കും. സത്യം അറിയാം, പക്ഷേ അത് പ്രത്യക്ഷമായി പറയില്ല, ആ സത്യത്തിൽ പ്രത്യക്ഷമായവർ നിൽക്കില്ല. സത്യം അവർക്കറിയാം, അങ്ങനെയല്ല നബി തങ്ങൾ പറഞ്ഞു. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, കാരണം അങ്ങനെ മനസ്സിൽ സത്യമുണ്ട് പക്ഷേ അത് തുറന്ന് പറയില്ല എങ്കിൽ അവരെ അനുധാപനം ചെയ്യാൻ പറ്റില്ല, അവരെ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കണമെങ്കിൽ, അവരെ അനുധാപനം ചെയ്യാൻ പറ്റണമെങ്കിൽ ആ സത്യം, അറിഞ്ഞ സത്യം അവരെ തുറന്ന് പറയാൻ അവർക്ക് കഴിയണം. അങ്ങനെ തുറന്ന് പറയുമ്പോ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളെ തൊട്ടു പിന്നിൽ പറഞ്ഞു, ലാ യദുറുഹും മൻ ഖാലഫഹു, അവർക്കെതിൽ ആരൊക്കെ, മൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായാലും ശരി, ഒരു സമൂഹമൊട്ടാകെയായാലും ശരി, ആര് എതിരിൽ വന്നാലും അതൊന്നും അവരുടെ ഈ പ്രവർത്തനത്തിന് തടസ്സമാകില്ല, അവർ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഏതുവരെ ഇങ്ങനെ നടക്കും, ഹത്താവിത്തിയാന്തുള്ള ക്യാമം നാൾ വരുന്നവരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഇന്ന് നമുക്ക് സംശയിക്കാനില്ല. മഹാനായ നൂറുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പണ്ഡിത സഭയും അവരെ തുറന്ന് നിൽക്കുന്ന ഈ സംഘടന കുടുംബവുമാണ് എല്ലാ നിലക്കും. ആ ഹദീസിൽ പറഞ്ഞതിനെ അതിന്റെ ആളുകളായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള ഒരു നല്ല നേതൃത്വം, ആ നേതൃത്വത്തിന്റെ കീഴിലാണ് നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതേ ആയിക്കൂടും. പ്രധാനമായും രണ്ട് കാര്യം നമുക്കറിയാം. ഒന്ന്, വിദ്യാഭ്യാസ പ്രവർത്തനം, അറിവ്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന അറിവാണ്. കേവലം അറിവ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയെ അപേക്ഷിച്ച് അറിവിന് വലിയ സ്ഥാനമുണ്ട്. ഹൽ ഉൽ നബിയെ തങ്ങൾ ചോദിക്കുക, ഹൽ ഇസ്തവില്ലദീന അയലമോന വല്ലദീനലായ അയലമോൻ, അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലുമല്ല. അറിവിന് അറിവിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ആ അറിവ് ഏതു തരത്തിലുള്ള അറിവായാലും അറിവിന് പ്രാധാന്യമുണ്ടെങ്കിലും എല്ലാ അറിവും മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റില്ല.
മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംസ്കരിക്കുന്ന, സമുദ്രിക്കുന്ന, മനുഷ്യന്റെ ആത്മാവിന് ശുദ്ധി പകർന്നു കൊടുക്കുന്ന ആ അറിവാണ്. ഭൗതികമായ ലോകത്ത് പല അറിവുകളും ഉണ്ട്, അത് ഭൗതിക ലോകത്തിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള അറിവാണ്. ആ അറിവിനെ നാം നിഷേധിക്കുന്നില്ല, അതിനെ നാം എതിർക്കുന്നില്ല. ആ അറിവുകളിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതൊക്കെ ആകാം. നമ്മുടെ മുങ്കാല ഇമാമുകൾ തന്നെ ആ കാലം പക്ഷേ ഭൗതികമാക്കുന്ന അറിവിന്റെ ഉടമകളും കൂടിയായിരുന്നു. ഇമാം മുദാലി റഹ്മത്തുള്ളാഹി അലൈഹിനെ പറയുമ്പോൾ, ഇമാം റാസിയെ പറയുമ്പോൾ, ഇമാം ഇബ്നു റസൂൽ ഉന്ദുലിസിയെ പറയുമ്പോൾ, ഇമാം ഇബ്നു അറബിയെ പറയുമ്പോൾ, ഇങ്ങനെ തുടങ്ങി നിരവധി വലിയ 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 പഴയകാല പ്രാചീനകാലത്തുണ്ടായ വലിയ ആലിമീങ്ങൾ ആ കാലഘട്ടത്തിന്റെ ഭൗതികന്മാരും കൂടിയായിരുന്നു. ദീനിയായ അറിവ് മാത്രമല്ല. അപ്പൊ ഭൗതികം വേണ്ട എന്ന് പറയുന്നവരല്ല നാം. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും രണ്ട് വിദ്യാഭ്യാസത്തിനെയും കൂടി ഉള്ള സമുച്ചയമാണ്. സമന്വയ വിദ്യാഭ്യാസമാണ് നാം നമ്മുടെ സംഘടന കീഴിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അതോടൊപ്പം മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റി, അതുകൊണ്ട് അങ്ങനെയുള്ള അറിവുണ്ടെങ്കിലേ അവന് സ്വയം തന്നെ ഞാനൊരു മനുഷ്യനാണെന്ന ബോധം അവനുണ്ടാവുകയുള്ളൂ. അപ്പോഴേ മറ്റുള്ള മനുഷ്യരെ മനുഷ്യരായി കാണുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യരുടെ രക്തം എന്റെ രക്തം പോലെയുള്ള രക്തമാണ്, അത് ചിന്താൻ പാടില്ല. അവരുടെ ധനം എന്റെ ധനം പോലെയുള്ള വിലപിടിപ്പുള്ള ധനമാണ്, അത് നശിപ്പിക്കാൻ പാടില്ല. അത് അനധികൃതമായി പിടിച്ചെടുക്കാൻ പാടില്ല. അഭിമാനം എന്ന് പറയുന്ന ഒരു മാനമുണ്ട്, അത് ക്ഷതമേൽക്കാൻ പാടില്ല. എനിക്കും പാടില്ല, എന്റെ സുഹൃത്തിനും പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ അവിടുന്ന് പറഞ്ഞതല്ലേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നീണ്ട ഹദീസാ, ഞാൻ അതിന്റെ വിശദീകരണം പറയല്ല. അവിടുന്ന് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ ഇറാലക്കും ബൈനക്കും ഹറാം കഹുറുമത്തി യൗമിക്കും ഹദാ വ ശഹരി ഹദാ ബലഗ്. നിങ്ങൾ നിലകൊള്ളുന്ന ഈ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിന് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ ഹോമത്തിന്റെ ബഹുമാനമുണ്ട്. ആ ബഹുമാനം പറശീം താൻ പാടില്ല. അതല്ലേ പഴയ കാലത്തുള്ള ആളുകൾ വെള്ളിയാഴ്ച കൊടുത്ത ബഹുമാനം എത്രയായിരുന്നു? കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ വെള്ളിയാഴ്ച അന്ന് ഞങ്ങളുടെ നാടുകളിലൊന്നും കൂലിപ്പണിക്ക് പോകാറുണ്ടായിരുന്നില്ല. കടയായ കടകൾ മുഴുവൻ വെള്ളിയാഴ്ച ദിവസം അടക്കും. ഇറച്ചിക്കടയും അതേപോലെ ചായക്കടി ഒഴിച്ച് എല്ലാ കടയും അടക്കുക, അതായിരുന്നു നമ്മുടെ നാട്ടിലെ സമ്പ്രദായം വെള്ളിയാഴ്ച ജുമാ വരെ. എന്ന പോലെ അന്ന് പ്രത്യേക സുഗലുകൾ ഒന്നുമില്ല. അത് വലിയ ആദരവോടെ കാണുന്ന ദിവസമാണ്. ബഹുമാനത്തോടെയാണ് ആ ദിവസത്തെ നാം കണ്ടിരുന്നത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അങ്ങനെ ബഹുമാനം വെള്ളിയാഴ്ചക്കുണ്ട്. അതുകൊണ്ടല്ലേ ഇസ്ലാം പറയുന്നു, വഖ്ഫ് സ്വത്തിൽ നിന്ന് വരുമാനം, വഖ്ഫിന്റെ വരുമാനം എടുത്ത് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, മുദരിസിന് ഭക്ഷണവും ശമ്പളവും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അന്ന് അധ്യാപനവും അധ്യയനവും നടക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനോ അന്നത്തെ ശമ്പളം കട്ടാക്കാനോ പറ്റില്ല. കാരണം അന്ന് പഠനം ഒഴിവാക്കാൻ ഇസ്ലാമികമായ ഉതിരുണ്ട്. എന്താണ് ആ ഉതിര്? ആ ദിവസത്തിന് അള്ളാഹു കൊടുത്ത ബഹുമാനമാണ്. ആ ബഹുമാനം ബഹുമാനത്തോടെ കാണാം, അത് പറിച്ചു നീന്താൻ പാടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്, കഹുറുമ്മത്തി യൗമിക്കും ഹദാ, നിങ്ങളെ ഈ ദിവസത്തിന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം പോലെ നിങ്ങളെ രക്തത്തിന് ബഹുമാനമുണ്ട്. നിങ്ങൾ പരസ്പരം ഒഴിക്കാൻ കുത്തി ഒഴിക്കാൻ പാടില്ല. നിങ്ങളെ ധനത്തിന് ബഹുമാനമുണ്ട്, പരസ്പരം അഭയിക്കാനും കവർന്നെടുക്കാനും പാടില്ല, ദുരോഗം ചെയ്യാൻ പാടില്ല. വയറാളുക്കും നിങ്ങളുടെ ഇരുളുകൾ അഭിമാനങ്ങൾ അത് പറിച്ചു നീന്താൻ പാടില്ല. ഈ
ദിവസത്തിന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം പോലെ. സഹരിക്കും ഹാദാ, ഈ മാസത്തിനും നിങ്ങൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്. ജാഹിലിയ കാലത്ത് തന്നെ 4 മാസങ്ങൾക്ക് ബഹുമാനം കൊടുത്തിരുന്നു. ആ പ്രധാനപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ടൊരു മാസമാണ് ദുൽഹജ്ജ് മാസം. പിന്നെ മറ്റൊന്ന്, ഈ രാജ്യത്തിനുള്ള ബഹുമാനം പോലെ പറയേണ്ടതുമില്ല. ആ ബഹുമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും പരസ്പരം കടിച്ചു കയറാനും കോപമുണ്ടാക്കാനും പിടിച്ചുപറിയും തട്ടിപ്പറിയും ചെയ്യാനും ഒന്നും പാടില്ലെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്റെ ഈ സന്ദേശം എന്നിൽ നിന്ന് കേട്ടവർ കേൾക്കാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ നിർദ്ദേശം ഖിയാമനാൾ വരെ അത് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മുടെ സന്ദേശമെങ്കിൽ ഈ പരിതസ്ഥിതി മനുഷ്യനുണ്ടാകാൻ അവർക്ക് അല്ലാഹു റസൂൽ കൊടുത്ത ആ അറിവ്, അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ജീവനാടിയാണെന്ന് വിശേഷിപ്പിച്ച അറിവ്. എല്ലാ അറിവും അല്ല, അൽ ഇൽമു ഒരു പ്രത്യേക അറിവിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ ദീനിയായ അറിവിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് മറ്റ് എല്ലാ അറിവുകളും നമുക്ക് ആകാം. അതിനുള്ള സ്ഥാപനങ്ങളാണ് മർക്കസ് സഖാഫത്തി സുന്നിയ, എല്ലാ സ്ഥാപനങ്ങളുടെയും മാതാവാണ്. ആ സ്ഥാപനം തൊട്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും ധാരാളം സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നു. ആ സ്ഥാപനമൊക്കെ പ്രവർത്തിക്കുന്നത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം. അതേപോലെ അത് തന്നെയാണ് നമ്മുടെ സംഘടനക്കുമുള്ളത്. അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനം, ഇസ്മയിസിന്റെ സാന്ത്വനം പ്രവർത്തനം പദ്ധതിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ആരാലും സ്വീകരിക്കപ്പെടുന്നതും ആരും പുകഴ്ത്തി പറഞ്ഞതുമായ കാര്യങ്ങളാണ്. ചീത്ത പറയുക അത് നമ്മുടെ പ്രവർത്തനമല്ല. മറ്റുള്ളവരെ കുറ്റം ഉള്ളതായാലും ഇല്ലെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മുടെ പ്രവർത്തനമല്ല. നാം പറയുന്നത് ഹൈറായിരിക്കണം. നാം ഒരു വാക്ക് പറഞ്ഞു പോയാൽ അത് നമുക്ക് ഗുണമോ ദോഷമോ എന്ന് ആലോചിച്ച് വേണം നാം പറയാൻ. ആരെ സംബന്ധിച്ചും നാം ചീത്ത പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, ഫിത്നകളും നാശങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നവർ, അവരൊക്കെ ആ പണിയിൽ നിന്നും ഒഴിവാകണം. അള്ളാഹു അവർക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നാം അവർക്ക് വേണ്ടി ഗുണത്തിന് ദുആ ചെയ്യുക. അള്ളാഹു തആല അവരെ അതിൽ നിന്ന് മുക്തമാക്കുന്നില്ലെങ്കിൽ അവർ ഷെറിൽ നിന്ന് നമ്മളെയും നമ്മളെ പ്രസ്ഥാനത്തെയും പ്രസ്ഥാന നേതാക്കളെയും സ്ഥാപനങ്ങളെയും എല്ലാം അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് നാം ദുആ ചെയ്യുക. ഞാൻ സുദീർഘമായൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഒറ്റവാക്കിൽ വസീയത്ത് ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.